നമസ്കാരം. ഇന്നത്തെ എൻ്റെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള മേലുകരയിലേക്കാണ്. പമ്പാ നദിയുടെ തീരത്തെ കാഴ്ചകളും വിശേഷങ്ങളും ചേർന്നാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് ചെങ്ങന്നൂർ ടൗണിലൂടെയാണ്. ഈസ്റ്റർ ആയതുകൊണ്ടാവണം ഇന്ന് തിരക്കൊട്ടുമില്ല, മഴ പെയ്യാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പയാറിൻ്റെ തീരത്താണ്, കണ്ടില്ലേ? അപ്പോൾ പമ്പയാറിൻ്റെ തീരത്ത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ അച്ഛൻ്റെ ഒരു കുടുംബ ക്ഷേത്രം അതായതിന് തൊട്ട് മുകളിലാണ്, ചിറ്റയിടത്ത് കുടുംബം എന്ന് പറയും. അപ്പോൾ രണ്ട് വർഷത്തിലൊരിക്കൽ ഇവിടെ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടുംബസമേതം വരാറുണ്ട്. അപ്പോൾ ഇന്ന് വരാനുള്ള കാരണം, നാളെ ഈ ക്ഷേത്രത്തിനോട്, ഈ കുടുംബ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്, അവിടുത്തെ പ്രതിഷ്ഠയാണ് നാളെ. അപ്പോൾ ഈ ഹൈന്ദവ ആചാരപ്രകാരം ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ പ്രത്യേക എന്തെങ്കിലും വിശേഷം നടക്കുമ്പോൾ കുടുംബ ക്ഷേത്രങ്ങളിൽ പോയി എന്തെങ്കിലും വഴിപാടുകളൊക്കെ നടത്തുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വഴിപാട് നടത്താനും ഇപ്പോൾ നാളെ പ്രതിഷ്ഠ നടക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് ഒന്ന് വന്നതാണ്. അതുകൂടാതെ വളരെ യാദൃശ്യമായിട്ട് ഇന്നത്തെ മനോരമയുടെ സപ്ലിമെൻ്റിൽ ചിറ്റയിടത്ത് കുടുംബത്തെക്കുറിച്ച്, കുടുംബത്തിലെ ഒരംഗത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ഇതുണ്ടല്ലേ, ചിറ്റയിടത്ത് ശങ്കുപിള്ള, അദ്ദേഹത്തിൻ്റെ 136-ാം ജന്മദിനമാണ് നാളെ. കേരള ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷി, വൈക്കം സത്യാഗ്രഹത്തിലെ ഒരു മുന്നണി പോരാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. അപ്പോൾ ചിറ്റയിടത്ത് കുടുംബത്തിലെ ആ തറവാട്ട് വീടിൻ്റെ ഫോട്ടോ സഹിതമുള്ള ഒരു ആർട്ടിക്കിളാണെന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ വരണം തോന്നി. അപ്പോൾ എൻ്റെ കൂടെ ഒന്ന് രണ്ട് പേരുടെ വരാനുണ്ടെന്നാണ്, പക്ഷേ അവരൊക്കെ ആ സമയത്ത് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ബൈക്കിനകത്താണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നല്ല ചൂടായിരുന്നു, പക്ഷേ ചെങ്ങന്നൂർ എത്തിയപ്പോഴത്തേക്ക് കാലാവസ്ഥ ആകെ മാറി, ഭയങ്കര മഴയും ഇടിയും, പിന്നെ അങ്ങ് തണുപ്പായി. ഇപ്പോൾ സമയമാണ്ട് 5:30 കഴിഞ്ഞ്, 5:30 ആയി. സാറിന് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോയത് ഒരു കുളി പതിവാണ്. സാറിന് ഉച്ചയ്ക്കൊക്കെ വരുന്നത്, ആ സമയത്ത് നല്ല ചൂടായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാനിന്ന് വന്ന സ്ഥിതിക്ക് ചിറ്റയിടത്ത് കുടുംബത്തിലെ വൈക്കം സത്യാഗ്രഹ പോരാളിയായിരുന്ന, മുന്നണി പോരാളിയായിരുന്ന ശ്രീ ശങ്കുപിള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുകയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി, അവിടെ കുടുംബത്തിലെ ഒന്ന് 2 അംഗങ്ങളുണ്ട്, അവരെ കാണണം. അതിനു മുമ്പ് പോയൊരു കുളി പാസ്സാക്കാം. ഓക്കെ. മഴ സമയത്തൊക്കെ ഈ ഏകദേശം ആ കൽപ്പട വരെ, അവിടെ ഒരു കൽപ്പട ഉണ്ട്, ആ കൽപ്പട വരെ വെള്ളം ഉണ്ടാവും. കരുനാഗപ്പള്ളി തോന്നാ കേട്ടോ. എന്താ പേരെന്തോ? കിരൺ. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുക്കാനുണ്ട്, നമ്മുടെ എൻ്റെ ഒരു കുടുംബ അമ്പലം ഇത് ചിറ്റയിടത്ത്. അപ്പൊ ഇന്ന് മനോരമയിൽ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. 136 അപ്പോൾ നമ്മുടെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങോട്ട് നേരെ ചിറ്റയുടെ തറവാട്ടിലോട്ട് പോകാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഇപ്പോഴുള്ള സെക്രട്ടറി, കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയുണ്ട്, അദ്ദേഹത്തിനെ കാണാം. അദ്ദേഹത്തിനായിരിക്കും കുറച്ച് കൂടുതൽ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദമാക്കാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാം. ഓക്കെ. വർഷങ്ങൾക്ക് മുമ്പ് വെള്ളപ്പൊക്കം അങ്ങ് വീടിൻ്റെ മുകൾവശം വരെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഏറ്റവും അവസാനം വന്ന വെള്ളപ്പൊക്കമല്ലേ, ആ സമയത്ത് നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയെന്നാണ് പറയുന്നത്.
പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളപ്പൊക്കം വീടിൻ്റെ ഉയരത്തിൽ വരെ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ചോദിക്കാം. നിരവധി തവണ ചിറ്റയടത്ത കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ചിറ്റയടത്ത കുടുംബത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനോ അറിയാനോ ശ്രമിക്കാതിരുന്ന് അബദ്ധമായി പോയി എന്ന് തോന്നി. എന്നാൽ ഇന്നത്തെ എൻ്റെ വരവ് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ചിറ്റയടത്ത് തുറവാടിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ വൈക്കം സത്യാഗ്രഹ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായിരുന്ന ചിറ്റയടത്ത് ശങ്കുപിള്ള, രായങ്ങൽ ശങ്കരനാശാൻ്റെയും ചിറ്റയടത്ത് പാർവതിരുമയും മകനായി 1887 April 10 ജനനം. നീർവിളാകം കുന്നത്തേത്തു നാണിയമ്മയാണ് ആദ്യ ഭാര്യ, മകൻ രാമകൃഷ്ണപിള്ള. നാണിയമ്മയുടെ മരണശേഷം മേലുകര തോട്ടത്തിൽ ലക്ഷ്മിയമ്മയെ വിവാഹം ചെയ്തു. മക്കൾ പ്രഭാകരൻ നായർ, ചന്ദ്രശേഖരൻ നായർ. വൈക്കം സത്യാഗ്രഹ ക്യാമ്പിലേക്ക് വോളണ്ടിയർമാരെ എത്തിക്കുന്നതിൻ്റെ ചുമതല വഹിച്ചിരുന്ന ശങ്കുപിള്ളയെ സവർണ ഗുണ്ടകൾ മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. നായർ സമുദായ സേവനത്തോടൊപ്പം രാഷ്ട്രീയ ധർമ്മപഠനായും പ്രവർത്തിക്കുന്ന കാലത്ത് സബർമതിയിൽ ഗാന്ധിജിയോടൊപ്പം 3 താമസിച്ചു. പിന്നീട് ഗാന്ധിജി നൽകിയ 3 ചർക്കകളുമായാണ് തിരികെ വന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഈ പുരോഗമനവുമായിട്ട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ഈ അയൂർ പുതിയകാവ് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ അടയണി എന്ന് പറഞ്ഞൊരു, അപ്പോൾ 2 കരക്കാർ തമ്മിൽ വലിയ മത്സരവും ഇതൊക്കെ കണ്ട് അപ്പോൾ അതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞു. ചട്ടമ്പിസ്വാമികളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ അത് നിർത്തിച്ചു. അതുപോലെ അയൂർ ചെറുപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ തുടങ്ങുന്നതും അത് കഴിഞ്ഞിട്ടാണ്. അതിപ്പോൾ 100 മേലായി ചെറുപ്പുഴ കൺവെൻഷൻ തുടങ്ങിയിട്ട്. ശ്രീമന്ത തോൽപ്പനവനൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് തന്നെ 1920 അദ്ദേഹം സബർമതി പോയി. സബർമതി പോയി ഗാന്ധിയുടെ ശിഷ്യനായിട്ട് മാറി. അതിന് മുമ്പ് വളരെ അഭ്യാസിയായിരുന്നു, അങ്ങനെയുള്ള ഇതിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം പിന്നെ കൃത്യമായിട്ടും ഗാന്ധി ശിഷ്യനായി ഇതിൽ തിരിച്ചു വരുന്ന ഒരു 3 ചർക്കയുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ ഈ കോൺഗ്രസിൻ്റെ ആ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ശ്രീ എം എൻ ഗോവിന്ദർ കേട്ടിട്ടുണ്ടല്ലോ, പഴയ മന്ത്രിക്കായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതായത് ശ്രീ ചിറ്റടം ഒരു പ്രതിഭയായിരുന്നു, പാട്ടെഴുതും പാടും അഭിനയിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ നമ്മുടെ മധ്യതിരുവിതാംകൂർ മുഴുവൻ നടന്ന് പ്രചരണം നടത്തിയിരുന്നു ചർക്കയുടെ ആ നൂൽ. അതിനുശേഷമാണ് അതിനോടനുബന്ധിച്ച് പുല്ലാട് ലഹളയുടെ നടത്തിയിരുന്നു. പുല്ലാട് എന്ന് പറയുന്ന, അപ്പോൾ അവിടെ സ്കൂളിൽ ദളിത് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർക്ക് ആ രീതിയിൽ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. അപ്പം അവിടെ കയറണമെന്ന് പറഞ്ഞ് അവർ സമരം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ സ്കൂള് തീടുകയും ആ സമരം ചെയ്തവരൊക്കെ വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അവിടെ എത്തി. അപ്പോൾ അതിൻ്റെ അകത്ത് ലഹള ക്യാമറ ചെയ്യാനും അപ്പം അങ്ങനെയാണ് അയ്യങ്കാളിയുമായിട്ട് അദ്ദേഹം വളരെ ഇതിലേക്ക് വരുന്നത്. അയ്യങ്കാളി വലിയ സൗഹൃദവും ഉണ്ടായിരുന്നു അവരുടെ. അതുപോലെ ഏറ്റവും ഇതായിട്ടുള്ളത് നമ്മുടെ ഈ തിണ്ണയിലിരുന്നതല്ല, ഈ കാണുന്ന നമ്മുടെ ഈ തിണ്ണയിൽ 1921 പന്തിഭോജനം നടത്തി. അവരന്നത്തെ കാലത്ത് ഒരു വലിയൊരു വിപ്ലവമായിരുന്നു. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പാർവതിയമ്മെന്ന് പറഞ്ഞ ഈ ക്ഷേത്രമുണ്ട്, ഇത്രയും പഴയൊരു തറവാട്, ഈ തിണ്ണ വെച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേവി ഇറങ്ങിപ്പോകുമെന്നൊക്കെ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പോകുന്നുള്ളതാണെങ്കിൽ പോട്ടെ, നമുക്ക് വേണ്ട അങ്ങനത്തെ ആളിനെ ഇവിടെ എന്ന് പറഞ്ഞു. ഇവരിവിടെ കയറിയത് കൊണ്ട് മാത്രം അങ്ങനെ പോകുന്ന ആൾ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത്ര ആ ചിന്താഗതി അന്നത്തെ കാലത്ത് അത്രയും ഉയർന്ന ചിന്താഗതി ഉണ്ടൊരാളാണെന്നുള്ളതാണ്. അതിനുശേഷം ഇവരെ മുഴുവൻ ഇവിടെ ഇരുത്തി എല്ലാവരും കൂടെ കൂടി ആഹാരം കഴിച്ചു, അമ്മയെ കൊണ്ട് വിളമ്പിച്ച് അങ്ങനെ ഇവിടെ പന്തിഭോജനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ പന്നി പറഞ്ഞ പോലെ സവർണ ഗുണ്ടകൾ എന്ന് നമ്മൾ പറയുന്ന അവർ കോഴഞ്ചേരി ടൗൺ മുഴുവൻ ബ്ലോക്ക് ചെയ്തു. ഇങ്ങോട്ടുള്ള വഴികളും വേറെ എങ്ങൊന്നും വരാൻ പറ്റാത്ത രീതിയിലാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം വള്ളത്തേൽ റാന്നി നിന്ന് കുറേ ആൾക്കാരെ ഈ കൽപ്പട കാണുന്നുണ്ടല്ലോ, അതുവഴി കയറ്റി വന്ന് നമ്മുടെ ആ തന്നെ ഇരിക്കുകയാണ്. അമ്മയെ കൊണ്ട് വിളമ്പിച്ച് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഐതിഹാസിക ഏടായ വൈക്കം സത്യാഗ്രഹം ശതാബ്ദിയിലേക്ക് കടക്കുമ്പോൾ
രക്തസാക്ഷിത്വം വരിച്ച ചിറ്റയടത്ത് ശംഖുപ്പിള്ളയ്ക്ക് അർഹമായ ഒരു സ്മൃതി മണ്ഡപം ഇല്ലെന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആകെയുള്ളത് ചിറ്റയടത്ത് കുടുംബക്ഷേത്രത്തിൻ്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്മൃതി മണ്ഡപമാണ്. ഓഗസ്റ്റ് 2000 ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം. 136 ജന്മദിനമായ ഏപ്രിൽ 10 2023 തിങ്കളാഴ്ച സ്മൃതി മണ്ഡപത്തിൽ പത്തനംതിട്ട MP ആൻഡോ ആൻ്റണിയും DCC ഭാരവാഹികളും പുഷ്പാർച്ചന നടത്തി. ഗാന്ധിജിയുടെ ശിഷ്യരിൽ പ്രമുഖനായിരുന്ന ചിറ്റയടം ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുകയും വർണ്ണവിവേചനമില്ലാതെ മധ്യതിരുവിതാംകൂറിൽ വിവിധ സ്ഥലങ്ങളിലും പന്തിഭോജനം നടത്തിയും ഒടുവിൽ സവർണഗുണ്ടകളുടെ കഠിനമർദ്ദനത്തിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന മുന്നണി പോരാളിക്ക് അർഹമായ ആദരവ് നൽകാൻ ഇനിയും താമസിച്ചുകൂടാ. അതിനുശേഷം പിന്നെ ചെങ്ങന്നൂര് അമ്പലത്തിലും ഇതുപോലെ ക്ഷേത്രപ്രവേശനം നടത്തിയിരുന്നു. അതും രണ്ട് 2000 അധികൃതരെ കൊണ്ട് അവിടെ പോയി. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ തന്ത്രികളുണ്ടല്ലോ, ശബരിമല തന്ത്രികൾ, അവരതിൻ്റെ അകത്ത് വളരെ അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ 2000 അവിടെ ചുറ്റിനും പ്രദർശനം നടത്തി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് അങ്ങനെ തന്നെ കഴിച്ചു. അതിനുശേഷമാണ് പിന്നെ നമ്മുടെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഇത് വരുന്നത്. വൈക്കം സത്യാഗ്രഹം അപ്പോൾ അറിയാമല്ലോ, അവിടുത്തെ ചുറ്റിനും റോഡിൽ കൂടെ നടക്കാൻ പോലും പാടില്ല എന്നായിരുന്നു. അപ്പോൾ അതിനെതിരായിട്ടാണ് അദ്ദേഹം ഇതിനെ മുന്നിട്ടിറങ്ങി. അദ്ദേഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായിട്ടായിരുന്നു മറ്റേ ടി കെ മാധവനും അദ്ദേഹവും ആയിട്ട് ഈ കാക്കിനാട സമ്മേളനത്തിന് വെച്ചൊക്കെ വളരെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇതിലാണ് വൈക്കത്തെ ചെല്ലുന്നത്. ടി കെ മാധവൻ്റെ ആ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു ഈ വളണ്ടിമാരെ സംഘടിപ്പിക്കുക, അതൊക്കെയായിരുന്നു പുള്ളിയുടെ കൂടുതലായിട്ടുള്ള ചുമതല. കേളപ്പജി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നേതൃത്വത്തിലേക്ക് വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്നുള്ള ഫുഡെല്ലാം സംഘടിപ്പിക്കുകയൊക്കെ അതിൻ്റെ ജോലിയായിരുന്നു. അതും കഴിഞ്ഞ് അപ്പോൾ അന്നും എതിർപ്പ് കണ്ടുമാനം ഉണ്ടായിരുന്നു. സവർണഗുണ്ടകൾ അങ്ങനെ ഇദ്ദേഹം ഒരു ക്യാമ്പ് ചെയ്ത് വരുന്ന വഴിക്ക് മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹം വൈക്കത്തൊരു വീട്ടിൽ കൊണ്ടുപോയി അവർ തൽക്കാലത്തേക്ക് പാർപ്പിച്ച് അവിടെ നിന്ന് ചങ്ങനാശ്ശേരി വന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വരികയാണ് ഈ അപ്പോൾ ഇവിടെ കിടന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഈ 100 വർഷമാകുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഈ ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ കണ്ടും വരുന്നത് തന്നെ. പലപ്പോഴും തമസ്കരിക്കപ്പെട്ട ഒരു ഇതാണ്, കാരണം ഏക രക്തസാക്ഷി എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഈ ഇവിടെ മുഴുവൻ മുങ്ങിപ്പോയി, വീട് മുഴുവൻ മുങ്ങിപ്പോയി 1999 മലയാള വർഷമാണ് പറയുന്നത്. 1999 ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഇവിടെ മുഴുവൻ മുങ്ങിപ്പോയി, പ്രദേശം മുഴുവൻ മുങ്ങിപ്പോയി, ഈ വീടിൻ്റെ മേൽവശം വരെ മുങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ഈ ഒരു പിന്നെ അഡ്വഞ്ചറസ് ആണെന്നുള്ളതിൻ്റെ ഇതാണ് ഉള്ളി ഇതിൻ്റെ മേളിൽ കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രം ഇളകി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഈ ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടാണ് ഒഴുക്ക്. ഇത് ഈ മേലുകര എന്ന് പറയുന്നൊരു ഉപദ്വീപ് പോലെ 3 വശം 6 ഇങ്ങനെ ചുറ്റിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടുന്ന് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ ക്ഷേത്രമൊക്കെ അങ്ങ് ഇളകി. ഇങ്ങനൊക്കെ ഒരു കൂട്ടായ്മ വരുമ്പോഴല്ലേ എല്ലാവരും പരസ്പരം കാണാനും. ഞാനിവിടെ വന്നപ്പോൾ ചെങ്ങന്നൂർ എന്ന് വന്നു. അപ്പോൾ ആ ചെങ്ങന്നൂർ അവിടെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പറഞ്ഞു ഞാൻ ചവറക്കാരനാപ്പള്ളിന്ന് എന്റെ അടുത്ത വീട്ടില് സ്റ്റുഡിയോ എടെ പേര് നവീന്ദ്രല്ല. അപ്പൊ അവള് ശോഭനയെന്ന് അവിടെ പേര്. അവ ചങ്ങനെ മുണ്ടയ്ക്കായി. അപ്പൊ ഞാൻ അപ്പൊ ശ്രീവരണ ഞാൻ ഇവിടുത്തെ എൻ്റെ അമ്മാവിനെ ലംബോനും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് വിളിച്ചില്ല അല്ലെ ഞാൻ പറയായിരുന്നു അങ്ങനെ അടുത്ത് പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. ചിറ്റയടത്ത് തറവാട്ടിൽ ഇപ്പോഴുള്ളത് ചിറ്റയടത്ത് ശംഖുപ്പിള്ളിയുടെ അനന്തരവൾ ശോഭന ടീച്ചറും ഭർത്താവ് രാമചന്ദ്രൻ പിള്ളയുമാണ്. അവരോട് യാത്ര പറഞ്ഞ് ചിറ്റയടത്ത് തറവാട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി. അപ്പോൾ ചിറ്റയടത്ത് കുടുംബത്തിനോടൊപ്പം തന്നെയുള്ള ആ കുടുംബ യോഗത്തിനോടൊപ്പം തന്നെയുള്ളതാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ ഇവിടെയാണ് നാളെ പ്രതിഷ്ഠ. ഇവിടെ ഇപ്പം നാളത്തെ പ്രതിഷ്ഠകൾ എന്തൊക്കെയാണ് നടക്കുന്നത്? നാഗരാജാവിൻ്റെയും പിന്നെ ബ്രഹ്മരക്ഷസും അത് രണ്ടും അകത്തായിരുന്നു. അപ്പം ഇത് വെച്ച് കഴിഞ്ഞപ്പം ആണ് പ്രശ്നം വെച്ചപ്പോഴാണ് പറഞ്ഞത് അത് അകത്തുള്ളത് ശരിയല്ല, കോപമുണ്ട്, അങ്ങനെ പുറത്തേക്ക് മാറ്റി.
അപ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ടിറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ചിറ്റേടത്ത് കുടുംബത്തിലേക്കായിരുന്നു, കോഴഞ്ചേരിയിലുള്ള ചിറ്റേടത്ത് കുടുംബത്തിലേക്കായിരുന്നു. അവിടുത്തെ മഹാനായ ധീര രക്തസാക്ഷിയായ ചിറ്റേടത്ത് ശംഖുപുള്ളിയുടെ ജീവിത ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചിറ്റേടത്ത് കുടുംബത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരു ദിവസം വന്ന് നമ്മൾ വലിയ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.